ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയുള്ള ഗ്രില്ലൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു സൈഡ് ഡിഷായ കോളിഫ്ലവർ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഡിഷ് ഇന്ത്യാന ജോൺസ് ടെമ്പിൾ ഓഫ് ഡൂമിലെ ആ കഴിക്കുന്ന കുരങ്ങിൻ്റെ തല പോലെ ഉണ്ടെങ്കിലും, അത് റോസ്റ്റ് ചെയ്ത പോലെ ഉണ്ടെങ്കിലും അത്ര എക്സോട്ടിക്കോ ഡിസ്ഗസ്റ്റിങ്ങോ ഒന്നുമല്ല. ഇത് വെറും ഒരു കോളിഫ്ലവറാണ്. ഒരു കോളിഫ്ലവർ ഈ കോലത്തിൽ എങ്ങനെയാക്കാം നമുക്ക് നോക്കാം. കോളിഫ്ലവറിൻ്റെ ഇല, അടിയിലുള്ള ഇലയും തണ്ടൊക്കെ റിമൂവ് ചെയ്യണം. ആദ്യം ഇങ്ങനെ പിടിച്ച് ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട്, കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോറൻസ് മുറിക്കാണ്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഇവിടെ റോസ്റ്റഡ് കോളിഫ്ലവർ ഉണ്ടാക്കാൻ നേരത്തെ കാണിച്ച പോലെ കോളിഫ്ലവറിൻ്റെ ലീവ്സൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഡ്രൈ വൈറ്റ് വൈനാണ്, കുക്കിംഗ് വൈൻ. അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. രണ്ട് കപ്പ് വൈറ്റ് വൈൻ യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ അരക്കപ്പ് വൈറ്റ് വൈൻ വിനെഗറും 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ 2 കപ്സ് ആ മിക്സ്. എൻ്റെ അടുത്ത് വൈറ്റ് വൈൻ ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ അടുത്ത് വൈറ്റ് വൈൻ ഉണ്ടെങ്കിൽ 2 കപ്പ് വൈറ്റ് വൈൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമുക്ക് വേണ്ടത് ഓലിവ് ഓയിൽ. ഓലിവ് ഓയിൽ 1/4 കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു ഡീപ്പ് ഡിഷാണ്. ബേസിക്കലി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ കോളിഫ്ലവറിനെ കുക്ക് ചെയ്യും. അപ്പോൾ കോളിഫ്ലവർ ഈ ലിക്വിഡിൽ ഇമ്മേഴ്സ്ഡ് ആയി കിടക്കണം. പിന്നെ നമ്മളിതിൽ 4 ടീസ്പൂൺ ഇടുന്നുണ്ട് സോൾട്ട്, 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ലൈം ജ്യൂസ്. അപ്പം ഞാൻ ഫ്രഷ് ലെമണാണ് ഇവിടെ സ്ക്വീസ് ചെയ്തെടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ ഇട്ട സോൾട്ടിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാണ്. പിന്നെ ഒരു ബേ ലീഫ്. ഇത്രയും ഇട്ട് നമുക്കിതിപ്പം ആ കോളിഫ്ലവർ ഇമേഴ്സ്ഡ് ആവുന്നതിന് കണക്കായിട്ട് വേണം ലിക്വിഡ്. അതുകൊണ്ട് ഞാൻ 8 കപ്പ് വെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. അത് 2 കപ്പാണ്. ഞാൻ ആക്ച്വലി ആ കോളിഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഇമേഴ്സ്ഡ് ആവാൻ വേണ്ടി 9 കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് നമുക്കിനി ബോയിൽ ചെയ്യുക. ഈ വാട്ടർ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മിക്സ് ഇവിടെ നല്ലോണം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആ കോളിഫ്ലവർ ഇമേഴ്സ് ചെയ്യുകയാണ്. ലോ ഫ്ലെയിമിൽ നമ്മളൊരു 15 മിനിറ്റ്സ് ഇതിനെ ബോയിൽ ചെയ്ത് കുക്ക് ചെയ്തെടുക്കും. ഇതൊക്കെ കാണാം, ഇപ്പം നമ്മൾ കോളിഫ്ലവർ ടോട്ടലി ഇമേഴ്സ്ഡ് അല്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പും കൂടി വെള്ളം അത് ഇമേഴ്സ് ആവാൻ പാകത്തിന് ഒഴിക്കുവാണ്. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി മുങ്ങിക്കിടക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ തുറന്നിട്ട് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ പിന്നെ കത്തി നല്ല സ്മൂത്തായിട്ട് അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് കുക്ക്ഡ്. അപ്പോൾ ഈ പൊന്തിക്കിടക്കുന്ന മേൽഭാഗം തന്നെ കുക്കായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം എന്തായാലും കുക്കായി കാണണം. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുന്നാൽ ഇതിൽ നിന്നെടുത്ത് അതൊന്ന് ഡ്രെയിൻ ചെയ്യും. അത് ഞാനെടുത്ത് ഒരു പേപ്പർ ടവൽ ലൈൻ പ്ലേറ്റിലേക്ക് വെക്കാൻ പോവാണ്. അങ്ങനെ പാത്രത്തിൽ നിന്ന് വെള്ളം മുഴുവനും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് കോളിഫ്ലവറിനെ ഒരു പേപ്പർ ടവൽ കൊണ്ട് ലൈൻ ചെയ്ത് പ്ലേറ്റിൻ്റെ മേലെ വെച്ച് ഒന്ന് ആ വെള്ളം ഡ്രെയിൻ ആവാൻ ഒരു 5 മിനിറ്റ്സ് വെക്കുവാണ്. ആ സമയം കൊണ്ട് എൻ്റെ അവൻ ഇവിടെ പ്രീ ഹീറ്റ് ആവുന്നുണ്ട്. 475 ഡിഗ്രി ഫാരൻഹൈറ്റിലേക്ക് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുവാണ്. ഞാനൊരു റിംഡ് ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഒരു തുള്ളി ഒലിവ് ഓയിൽ ഒഴിച്ച് അതൊന്ന് ആ ട്രേയിലേക്ക് തേച്ചു. എന്നിട്ട് നമ്മുടെ കുക്ക് ചെയ്ത കോളിഫ്ലവർ ട്രാൻസ്ഫർ ചെയ്തു. ഇതിനി നമ്മുടെ 475 ഡിഗ്രീസിലേക്ക് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഞാൻ വെച്ച് 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ പോവാണ്. 30 മിനിറ്റ്സ് ആയി നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അതിലിടക്ക് ഞാൻ ടേൺ ചെയ്ത് കൊടുത്തു. ആൻഡ് ഇറ്റ്സ് റെഡി. നമുക്കൊരു 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ്സ് ഇതിൽ നിന്ന് റോസ്റ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഒരു 2 മിനിറ്റ്സ് ഇതിൽ വെച്ച് റെസ്റ്റ് ചെയ്തു. ഇനി നമുക്കതിൽ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. Very dramatic. Yeah, he's so dramatic.
എല്ലാവരും ഈ വ്യത്യസ്തമായ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.